ഇന്ന് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപതാം തീയതി ബുധനാഴ്ച മകയിര നക്ഷത്രം മുപ്പത്താറ് നാഴിക നാൽപ്പത്തൊന്ന് വിനാഴിക വരെയുണ്ട് എട്ട് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് വരെ രാത്രി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എടവമാറാം തീയതി ദ്വിതീയ തിഥി നാൽപ്പത്തി മൂന്ന് വിനാഴിക വരെയും അതിനുശേഷം തൃതീയ തിഥി അമ്പത്തെട്ട് നാഴിക നാൽപ്പത്തെട്ട് വിനാഴിക വരെയുമുണ്ട് ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ ഇന്നത്തെ ദിവസം വളരെ അനുയോജ്യവും അഭികാമ്യവുമാണ് പകൽ ഏഴുമണി അമ്പത്തൊന്ന് മിനിറ്റ് മുതൽ പത്ത് മണി മൂന്ന് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും വ്യാപാര വ്യവസായ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ഉദ്യോഗപ്രവേശത്തിനും കരാറ് ഒപ്പുവയ്ക്കുന്നതിനും എന്ന് വേണ്ടില്ല ഏതൊരു പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു അതിനൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ് പകൽ പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി പതിനൊന്ന് മിനിറ്റ് വരെയുള്ള കർക്കിടകം രാശി സമയത്ത് ജലാശ്രിത പ്രവൃത്തികൾക്കും യാത്ര പുറപ്പെടുന്നതിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും വളരെ അനുയോജ്യമാണ് പകൽ പന്ത്രണ്ട് മണി പതിനൊന്ന് മിനിറ്റ് മുതൽ രണ്ട് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള ചിങ്ങം രാശി സമയത്ത് വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വ്യാപാര വ്യവസായ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും സന്ധി സംഭാഷണത്തിനും കരാറ് ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും എന്നു വേണ്ടില്ല പുതിയതായിട്ടുള്ള ഏതൊരു സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ് ഇന്ന് സായാഹന സമയത്ത് നാല് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ആറ് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള തുലാം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും വാഹനം വാങ്ങിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും വ്യാപാരത്തിനോട് ബന്ധപ്പെട്ടതായുള്ള കരാറ് ഒപ്പുവയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ് നാളെ മെയ് ഇരുപത്തൊന്നാം തീയതി വ്യാഴാഴ്ച തിരുവാതിര നക്ഷത്രം മുപ്പത്തിയേഴ് നാഴിക മുപ്പത്തൊമ്പത് വിനാഴിക വരെ ഉണ്ട് രാത്രി ഒമ്പത് മണി പതിനൊന്ന് മിനിറ്റ് വരെ നാളെ എടവം ഏഴാം തീയതി ചതുർത്ഥി തിഥി അമ്പത്തെട്ട് നാഴിക നാൽപ്പത്തിരണ്ട് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നാളത്തെ ദിവസം അരുതാത്തതാണ് ഇന്നും നാളെയും വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിടം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ് ഇന്നത്തെ ദിവസം തെക്കു പടിഞ്ഞാറ വീതിക്കിലേക്കും നാളത്തെ ദിവസം തെക്കുതിക്കിലേക്കും ആദ്യമായിട്ടേതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ് ഇന്ന് പൂരോരുട്ടാതി നക്ഷത്രം ജനിച്ചവർക്ക് കുടുംബത്തിൽ സമാധാനം സ്വസ്ഥത ദാമ്പത്യ സൗഖ്യം സുഖഭക്ഷണം സുഖസുഷുപ്തി എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരും ഏറ്റെടുത്ത ദൗത്യം ചർച്ചകൾ എന്നിവ പൂർത്തീകരിക്കുവാനിടയുണ്ട് ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടാകും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി പ്രവർത്തന വിജയം കൈവരുവാനും പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും വ്യാപാരത്തിൽ പുരോഗതിക്കും യോഗമുണ്ട് മൂലം നക്ഷത്ര ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഏതൊരു കാര്യവും പൂർണ്ണതയിലെത്തിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട് സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ ചെയ്തു തീർക്കുവാനായിട്ട് രാത്രിയിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും കുടുംബത്തിൽ അന്തരീക്ഷം സംജാതമാകും നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നത് വഴി സൽക്കീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗമുണ്ട് ജീവിത പങ്കാളി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുകൂലമാകുന്നത് വഴി സമാധാനം സ്വസ്ഥത എന്നിവ എല്ലാ പ്രകാരത്തിലും വന്ന് ചേരുവാനിടയുണ്ട് വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും പരീക്ഷണ നിരീക്ഷണങ്ങളിലും അനുകൂലമായ വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട് ചിത്ര ചിത്രനക്ഷത്രം ജനിച്ചവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും വ്യാപാരത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനിടയുണ്ട് ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിച്ച് കൃത്യതയോടുകൂടി പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യം സൽക്കീർത്തിക്കും സജ്ജന പ്രീതിക്കും വഴിയൊരുക്കുവാനും സാധ്യത കാണുന്നു പൂയ പൂയനക്ഷത്രം ജനിച്ചവർക്ക് വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കണം ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങളുണ്ടായിത്തീരാതെ സൂക്ഷിക്കേണ്ടതാണ് വാഹന ഉപയോഗം ആവുന്നതും ഇന്നത്തെ ദിവസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുന്നത് വഴി പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ സാധിക്കാതെ വരും നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട് സന്ധി സംഭാഷണത്തിൽ പരാജയം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു അശ്വതി നക്ഷത്ര ജനിച്ചവർക്ക് യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി അനിഷ്ടങ്ങളെയും അബദ്ധങ്ങളെയും അതിജീവിച്ച് ഏറെക്കുറെ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും ഒരു പക്ഷേ പല സഹായം തേടേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും പല പ്രകാരത്തിലും ആരോഗ്യ പ്രശ്നങ്ങളാൽ ഔദ്യോഗികമായിട്ടുള്ള ദൂരയാത്രകൾ മാറ്റിവെക്കുവാനിടയുണ്ട് സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നത് അബദ്ധങ്ങളെ അതിജീവിക്കുവാൻ വഴിയൊരുക്കുവാനിടയുണ്ട് സാമ്പത്തിക വിഷയത്തിൽ വരവും ചെലവും തുല്യമായിരിക്കും സാഹജ സന്ധി സംഭാഷണത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകുവാനായിട്ട് ആത്മനിയന്ത്രണം എല്ലാ പ്രകാരത്തിലും വേണ്ടിവരുവാനും സാധ്യതയുണ്ട്

ഭാഗ്യമുള്ള ജാതകാണ് രണ്ടായിരത്തി നാല് മുതലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ശനിയാണ് ദശ ഇപ്പോഴേ ശനി ദശ നല്ല അലച്ചിലുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് ഇനി ഒമ്പത് കൊല്ലം കൂടി ഉണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബർ വരെയുണ്ട് ഈ കാലം അപ്പൊ അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലെ അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം കുറയും സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കുറയും പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം വാദ വാദോ രോഗപീഠകളും ഉണ്ടാവു ഈ കാലത്തെ കാലത്തേ അതുകൊണ്ട് ശാസ്താവിനെ ഭജിക്ക ശാസ്താവിന് എല്ലാ മാസവും വിളക്കും മാലേദിയൊക്കെ നടത്തുക ശനിയാഴ്ച ഒരിക്കലും എടുക്കണം എന്താ ജോലി ചെയ്യണത് ഇപ്പൊ എന്താ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ഞാൻ ഓഫീസർക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഇതുവരെ തന്നിട്ടില്ല അത് കൊടുത്തിട്ടുണ്ട് ഈ നിങ്ങളുടെ ശനിദശ നമ്മളും നമുക്ക് ഓരോ ദശകള് വരുമ്പോ അതിനെ മാനിക്കണേ ചെലപ്പോ ശനി ദശയില് കുറച്ച് ശ്രദ്ധക്കുറവും കുറച്ച് ശ്രദ്ധക്കുറവുമൊക്കെ കഴിഞ്ഞ ഒരു രണ്ടു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പറ്റിയോ ആ എനിക്ക് 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 സ്പെഷ്യൽ ആയതുകൊണ്ട് പറഞ്ഞു ഇങ്ങോട്ട് വരവും വേണം അവർ ട്രാൻസ്ഫർ കാണിക്കുന്നത് സംതൃപ്തിയുള്ള വിഭാഗത്തിലേക്കോ സംതൃപ്തിയുള്ള സ്ഥലത്തേക്കോ മാറ്റം കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് ശനിദശ ആയതുകൊണ്ടേ കിട്ടുവോ ഗോപുര ജോലിന്റെ ശനി ദശയിൽ നിങ്ങളായിട്ട് ഉള്ള ഉദ്യോഗം ഉപേക്ഷിക്കേണ്ട അത് കിട്ടുമെന്ന് വിചാരിക്കുക ശാസ്താവിന് ചുറ്റുവളക്ക് നടത്താം എന്ന് നേരും അടുത്തുള്ള ശാസ്താവിന് കേട്ടോ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഫോൺ ചെയ്യുമ്പോൾ പരമാവധി ജനന സമയങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം വിളിക്കേണ്ടതാണ് മകളുടെ കാര്യത്തിനാണ് മകളുടെ പേര് അഖില രാജൻ എ ആർ ആറ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനനം ജനനം തിരുവനന്തപുരത്ത് ആശുപത്രിയിലായിരുന്നു എന്ന് വിവാഹം ഒന്നും ആവുന്നില്ല പാപദോഷം ഉണ്ടെന്ന് പറയുന്നു പറയുന്നത് എന്താണെന്നൊന്നും നക്ഷത്രമാണ്. ഇതിലെ ഒരു പാപദോഷമുള്ള ജാതകമാണ് ലഗ്നാലമത്തില് കേതു നില്ക്കുന്നുണ്ട് ഹലോ കേൾക്കാനില്ലും ശാസ്താവിനും എല്ലാ മാസവും വിളക്കും നിവേദ്യമൊക്കെ നടത്തണം നിങ്ങള് ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യം നടത്തണുണ്ടോ ശാസ്താവിനും നടത്തണം ഭഗവതിയിലെല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവരെ പുഷ്പാഞ്ജലിക്ക് കൊടുക്കണം എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ നടത്തു ശിവക്ഷേത്രത്തിലേ അത് കുട്ടിക്ക് തൊഴാൻ പറ്റുന്ന കാലത്ത് നടത്തുക കുട്ടി തൊഴട്ടെ എന്നാൽ ഇപ്പൊ ഈ ഇപ്പൊ ഈ ഏപ്രിൽ മുതൽ കുറച്ച് ആലോചനകൾ വരണൊക്കെ ഉണ്ട് ആ അത് നടക്കും ഇനി ഒരു ഒമ്പത് മാസത്തിൻറെ ഉള്ളിൽ വിവാഹം നടക്കും വരുന്ന ഫെബ്രുവരി വരുന്ന വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടിന് മുൻപ് വിവാഹം നടക്കും ഓ വിവാഹാനന്തരം വിദേശ ഭാഗ്യത്തിന് യുഗുണ്ട് നല്ല ബന്ധമൊക്കെ ജോലിക്ക് സാധ്യതയുണ്ടല്ലോ ഈ രണ്ടായിരത്തി പതിനേഴിലാണ് ഏറ്റവും നല്ല ജോലി കിട്ടുക രണ്ടായിരത്തി പതിനാറ് ഏപ്രിലോട് കൂടി ചെറിയ ജോലി കിട്ടും രണ്ടായിരത്തി പതിനേഴില് ഏറ്റവും നല്ല ജോലി കിട്ടും നല്ല വിവാഹം ഓ അതൊക്കെ കിട്ടും ഒന്നും പേടിക്കണ്ട പേടിക്കണ്ടോ നല്ല ബന്ധം വന്നു ചേരും വിവാഹത്തിന് ശേഷം ഉയർച്ചയ്ക്കും വിദേശ ഭാഗ്യത്തിനൊക്കെ യോഗം ഉണ്ടായി വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള യോഗമൊക്കെ ഉണ്ട് കുട്ടിക്ക് അതൊക്കെ അനുകൂലായി തീർന്നോളും വേറെ കൊഴപ്പൊന്നുമില്ല വടക്ക് ഭാഗം തറവാട്ടിൽ നിന്നും നിങ്ങളുടെ ജില്ലയിൽ നിന്നും വടക്ക് ഭാഗം ആ വടക്ക് ഭാഗത്തേക്കാണ് വിവാഹം കഴിഞ്ഞു പോവുക നിങ്ങളുടെ തറവാട്ടിൽ നിന്നും വടക്ക് ഭാഗം അങ്ങനെയാണ് പറയുക ഇതിൽ കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല നല്ല നിലയിലുള്ള ജോലി ഉണ്ടാവും സമ്പാദ്യം ഉണ്ടാവും ഈ നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ സ്വന്തം നിലയിൽ ആർജിച്ച പണം കൊണ്ട് ഗൃഹം നിർമ്മിക്കാനും ഒക്കെ യോഗമുള്ള ജാതകമാണ് ബോംബെയിൽ നിന്നും വേണുഗോപാൽ കത്തെഴുതിയിട്ടുണ്ട് പ്രമോദിൻ്റെ വിവരം അറിയുന്നതിലേക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് നാലാം തീയതി ഒരു മണി പതിന പതിനാല് മിനിറ്റിന് ഉദയത്തിൻ്റെ മുമ്പേ തൃശ്ശിവേരൂരിൽ പൂയ നക്ഷത്ര ജനിച്ച ഈ ജാതകത്തിൽ പതിനെട്ട് വയസ്സ് വരെ ഭജിഷ്ട ശനി ബാലാരിഷ്ടകാലമായിരുന്നു മുപ്പത്തഞ്ച് വയസ്സ് വരെ ബുധദശാകാലം ഉയർച്ച താഴ്ചകളുള്ള കാലമാണ് ബുധന് ബലഹാനിയുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ കേതു ഭഗവതി പ്രീതി നടത്തണം അറുപത്തിരണ്ട് വയസ്സ് വരെ ശുക്രനും അറുപത്തെട്ട് വയസ്സ് വരെ സൂര്യൻ എഴുപത്തെട്ട് വയസ്സ് വരെ ചന്ദ്രൻ എൺപത്തഞ്ച് വയസ്സ് വരെ ചൊവ്വാ വളരെ അനുയോജ്യമായിട്ടുള്ള കാലങ്ങളാണ് ഈ ജാതകത്തിൽ ദാമ്പത്യകാരകനായിട്ടുള്ള ശുക്രൻ അഞ്ചിൽ സ്ഥിതിയുള്ളതിനാൽ ദാമ്പത്യപരമായിട്ടുള്ള അനിഷ്ടാവസ്ഥകളെ സൂചിപ്പിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞാൽ കൂടി ദാമ്പത്യത്തിന് ഈ വരുന്ന കർക്കിടക മാസം കഴിവോളം ദാമ്പത്യത്തിന് പ്രകാശം കുറയും മാസത്തിന് ശേഷം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുവാനും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുവാനിടയുണ്ട് ഏതുവിധത്തിലും ഈ ജൂലൈ മാസത്തിന് ശേഷം വളരെ ശ്രേയസ്കരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള യോഗമുണ്ട് ഔദ്യോഗിക തലത്തിലും ജൂലൈക്ക് ശേഷം സ്ഥാനമാനങ്ങൾ ഉണ്ടായിത്തീരും വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള യോഗമുണ്ട് എന്നാൽ ബുധദശയിൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ വരെ വിഷ്ണു ഭഗവാനെയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉള്ള കാലയളവിൽ ഭഗവതിക്കും വിളക്കും മാലയും നിവേദ്യം നടത്തണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും ആവുന്നതും പിന്മാറുകയായിരിക്കും നന്നാവുക കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ട് കത്തെഴുതേണ്ടതാണ് പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ ഒരു പങ്ക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ മദ്രാസിൽ നിന്നും രുഗ്മിണി കത്തെഴുതിയിട്ടുണ്ട് വിശ്വനാഥൻ്റെ വിവരം അറിയുന്നതിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണി മുപ്പത് മിനിറ്റിന് എറണാകുളത്ത് അനിടനക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ പതിനൊന്ന് വയസ്സും അഞ്ച് മാസം വരെ ഭജിഷ്ട ശനി ദശാകാലം ബാലാരിഷ്ടകാലമായിരുന്നു പതിനൊന്ന് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ബുധദശാകാലം വ്യക്തിപരമായിട്ട് വിശ്വനാഥനും നിന്ന് അതിനേക്കാട്ടുപരി മാതാപിതാക്കൾക്കും ഉയർച്ചകൾ ക്രമാനുഗതമായ ഉയർച്ചകളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള കാലവുമാണ് ഇരുപത്തി എട്ട് വയസ്സ് വരെ ബുധദശ നന്ന് എന്നാൽ ഇരുപത്തെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലയളവിൽ കേതുദശ ആണ് വരിക ഈ കേതുദശയിൽ വളരെ ആത്മനിയന്ത്രണത്തോടു കൂടിയതായിട്ടുള്ള ജീവിതം നയിക്കേണ്ടതാണ് വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് ബിസിനസ് മേഖലകളിൽ പണം മുതൽ മുടക്കരുത് എല്ലാ കാര്യങ്ങളും ഒരു ആത്മനിയന്ത്രണ നിർബന്ധമായിട്ടും വേണം ഈ ഇരുപത്തി എട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഭഗവതിക്ക് എല്ലാ മാസവും മാസങ്ങൾക്കും മാലയനിവേദ്യവും നടത്തണം മാസത്തിൽ ഒരിക്കൽ ഗണപതി ഹോമം നടത്തണം ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ജലധാരയും കതിലിപ്പട നിവേദ്യവും നടത്തുന്നത് കേതു ദശ ഉള്ളവർക്കൊക്കെ തന്നെ അനിഷ്ടങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും ഇതിലുപരി ആത്മനിയന്ത്രണത്തോടുകൂടി ജീവിതത്തിനെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുമാണ് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെ ശുക്രൻ അറുപത്തൊന്ന് വയസ്സ് വരെ സൂര്യൻ എഴുപത്തൊന്ന് വയസ്സ് വരെ ചന്ദ്രൻ എഴുപത്തെട്ട് വയസ്സ് വരെ വസിക്കുവാനും യോഗമുള്ള ജാതകമാണ് വിവാഹ വിഷയത്തിലേക്ക് രണ്ടായിരത്തി പതിനേ പതിനാറാം ആണ്ട് ഒടുവിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിവാഹം നടക്കും വിവാഹാനന്തരം അഭിവൃദ്ധിക്ക് യോഗമുണ്ട് ലഗ്നാലേഴിൽ ശനി നിൽക്കുന്നതും ചന്ദ്രാൽ ചൊവ്വ നിൽക്കുന്നതും ഒന്നര ദോഷമുള്ള ജാതകമായി പരിഗണിക്കേണ്ടതാണ് ഭഗവതിക്കും ശാസ്താവിനും വിളക്കും മാലയും നിവേദ്യവും നടത്തുന്നത് നല്ല നിലയിൽ വിവാഹം നടക്കുന്നതിന് ഉപകരിക്കും രണ്ടായിരത്തി പതിനേഴ് ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ആദ്യമായിട്ട് വിവാഹം നടക്കുവാനാണ് സാധ്യതയുള്ളത് ഏതു വിധത്തിലും ഈ ജാതകത്തിൽ ആറിൽ ചന്ദ്രൻ നിൽക്കുന്നതും അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നതും ഉദര ഉദരനിർദോഷ രോഗപീഠകളെ സൂചിപ്പിക്കുന്നുണ്ട് നിലവിലുള്ള ഏതെങ്കിലും ദിനചര്യാക്രമത്തിലൊക്കെ സ്വല്പം മാറ്റം വരുത്തേണ്ടതായ സാഹചര്യവും പ്രകൃതി ജീവന ഔഷധ രീതി അവലംബിക്കുന്നതും ഈ ദേഹത്തിൻ്റെ അനിഷ്ടാവസ്ഥകളെ അതിജീവിക്കാൻ അരിഷ്ടതകളെ അതിജീവിക്കാൻ ഏറെക്കുറെ ഉപകരിക്കും ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് കത്തെഴുതുക വിലാസം ഈ ജ്യോതിഷ പങ്ക്തി നാളെ ഇതേ സമയത്ത് കാണാം നമസ്കാരം thank you